ഇപ്പോൾ പി വി അൻവറിന്റെ വസതിയിലേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തുന്നു. സി പി എം വഴിക്കടവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഇ എ സുഗുവിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പതാകയും ഷാളും ഒക്കെ പ്രവർത്തകർ എത്തിയത്. എങ്ങനെയാണ്, ഒരു ശക്തി പ്രകടനം തന്നെയാണോ മഞ്ചേരിയിൽ ഇത്തവണ ഉണ്ടാവുക? അല്ല, ശക്തി പ്രകടനം തന്നെയായിരിക്കും. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് ഞങ്ങൾക്ക്, പക്ഷെ എന്നാലും വലിയ തോതിൽ ആളുകൾ അൻവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, അത് കേരള ജനത ഒറ്റാകെ ഏറ്റെടുത്ത മാതിരിയുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ തോതിലുള്ള ഒരാൾക്കൂട്ട് അവിടെ വരും. ഡി എം കെ തരത്തിലുള്ള പതാകകൾ ഷാളും ഒക്കെ, പക്ഷേ അതിനിടയും ഡി എം കെ നേതാവ് ഇളങ്കോൻ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ല, ഡി എം കെ, ഞങ്ങൾ തമിഴ്നാട് ഡി എം കെൻ്റെ നേർ കേരള പതിപ്പല്ലല്ലോ. തമിഴ്നാട് ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകമാണ്. ഇത് ശ്രീ പി വി അൻവർ നേതൃത്വം കൊടുക്കുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയാണ്. ഡി എം കെയുടെ പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കുന്നു. അത് തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് ഏറ്റവും ഇന്ത്യ രാജ്യത്ത് അൻവർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ദേശീയ തലത്തിൽ ബി ജെ പിക്കെതിരെ മുന്നോട്ട് പോകാൻ കഴിയാവുന്ന വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ളൊരു പാർട്ടി ഡി എം കെ ആണ്. അതിൻ്റെ നേതാവ് സ്റ്റാലിനുമാണ്. ആ സ്റ്റാലിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ, ആ ഡി എം കെയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയാവുന്ന സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കും. അവിടെ നിലമ്പൂർ നമ്മൾ കേട്ടൊരു മുദ്രാവാക്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറഞ്ഞേ അൻവറിൻ്റെ കോലം കത്തിക്കാം, പക്ഷേ അൻവറിൻ്റെ അൻവർ ഉയർത്തിയ ചോദ്യം കത്തൂലട്ടോ എന്ന് പറഞ്ഞൊരു ഒരു വാക്ക് നിങ്ങൾ കേട്ടില്ലേ? അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ കേരളത്തിലെ ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്കറിയാലോ, അപ്പോൾ ഈ പിന്നെ രാഷ്ട്രീയ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് അൻവർ ഉയർത്തിയ പ്രധാന പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ കേരളം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. ജില്ലാ തലത്തിലേക്ക് അതായി മാറിക്കഴിഞ്ഞു. ഇനി താഴെ തട്ടിലേക്ക് കൂടി ആയി കയറുന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനങ്ങളൊക്കെ തകരാൻ വേണ്ടി പോവുകയാണ്. അത് ഈ നാട്ടിലെ യുവാക്കൾ തിരിച്ചറിയുന്നുള്ളതാണ് കാണാനുള്ളത്. വലിയ പ്രഖ്യാപനം നടത്തി മഞ്ചേരിയിലേക്ക് എത്തുന്ന അൻവറിന് ഊർജത്തോടെ തന്നെ പ്രവർത്തകരും നേതാക്കളും സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. പ്രജോഷ് കുമാറിനൊപ്പം അരുണ മുതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.